മിനിസ്ക്രീനിൽ വിവിധ ഭാഷകളിലായി ഏറ്റവും കൂടുതൽ ആരാധകരുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ 100 ദിവസം ഒരു കൂട്ടം ആളുകളുടെ സഹവാസമാണ് ബിഗ് ബോസിലൂടെ സംപ്രേഷണം ചെയ്യുന്നത്. വിവിധ ഭാഷകളിലായി എത്തുന്ന ഷോയ്ക്ക് ആരാധകരോടൊപ്പം തന്നെ വിമർശകരും ഒട്ടും കുറവല്ല. ബിഗ് ബോസ് മലയാളം സീസണിൽ മോഹൻലാലാണ് അവതാരകനായി എത്തുന്നത്. യഥാർത്ഥത്തിൽ മോഹൻലാലിന് മുൻപ് നടൻ മമ്മൂട്ടിയെയായിരുന്നു അവതാരകനായി പരിഗണിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ മമ്മൂട്ടി ഈ ഓഫർ നിരസിക്കുകയായിരുന്നു. കോടികൾ വാഗ്ദാനം ചെയ്തിട്ടും മമ്മൂട്ടി അതിന് തയ്യാറായില്ല എന്നാണ് അന്ന് പുറത്തുവന്ന റിപ്പോർട്ട്. ഇപ്പോഴത് അതേപ്പറ്റി പ്രതികരിച്ചിരിക്കുകയാണ് മമ്മൂട്ടി. മൂവി മാൻ ബ്രോഡ്കാസ്റ്റുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ബിഗ് ബോസിന്റെ ഓഫർ, കൊക്കക്കോളയുടെ പരസ്യം എന്നിവ നിരസിച്ചതിന് പിന്നിലെ കാരണം എന്താണ് എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് തിയറി ഒന്നുമില്ല, നമ്മളെ കൊണ്ട് ആവില്ലെന്ന് വിചാരിച്ചാണ്, നമുക്ക് ശരിയാവില്ല എന്ന് തോന്നിയിട്ടാണ്, വെറുതെ അവസാനം ശ്വാസം മുട്ടും. നമ്മൾ വലിയ ഓഫറായിരുന്നു, അവരോട് ചോദിച്ചാൽ അറിയാം എത്രയാണെന്ന്. ലോകത്ത് ആർക്കും അങ്ങനെ ആലോചിക്കാൻ പറ്റില്ല, ഞാൻ അങ്ങനെ ഒരു പൊട്ടൻ എന്നാണ് മമ്മൂട്ടി തമാശയോടെ ഇക്കാര്യം പറഞ്ഞത്. സൂപ്പർ താരങ്ങളാണ് ബിഗ് ബോസിന്റെ അവതാരകരായി എല്ലാ ഭാഷയിലും എത്തുന്നത്. സൽമാൻ ഖാനാണ് ഹിന്ദി ബിഗ് ബോസിലെ അവതാരകൻ. തെലുങ്കിൽ നാഗാർജുനയാണ് അവതാരകനായി എത്തുന്നത്. തമിഴ് ബിഗ് ബോസിൽ കമലഹാസനാണ് ഷോ നയിക്കുന്നത്. കന്നഡയിൽ നടൻ കിച്ച സുദീപുമാണ്. കോടികളാണ് ഇവരുടെ എല്ലാം പ്രതിഫലം. 65 മുതൽ 70 ലക്ഷം രൂപ വരെയാണ് ഒരു എപ്പിസോഡിന് മോഹൻലാൽ വാങ്ങുന്ന പ്രതിഫലം. സൽമാൻ ഖാനാവട്ടെ 40 കോടിക്ക് മുകളിലാണ് ഒരു എപ്പിസോഡിന് കൈപ്പറ്റുന്നത്.